ജോലിയില്ലാഞ്ഞിട്ടല്ല, എന്തോ ഒരു ചീറാപ്പ് കാണിക്കണ്ട് കനകൻ. അതെ, അതെ ജമന്തി, ഇപ്പൊ ഓഫീസിൽ ഇവൻ കിടന്ന് ഉറങ്ങിയായിരുന്നു. പെട്ടെന്ന് എന്തോ സ്വപ്നം കണ്ട പോലെ എഴുന്നേറ്റ് എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് പിന്നെ ഇവൻ പരസ്പര ബന്ധമില്ലാതെ എന്തൊക്കെ പറയണോ. ഉറക്കത്തിൽ സ്വപ്നം കണ്ടവൻ എന്തെങ്കിലും പറഞ്ഞതായിരിക്കും. എന്താടാ, എന്താടി, നീ ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വന്നേ. എന്താ വേറെ കുഴപ്പമൊന്നുമില്ല. അയ്യോ, ഒരു സ്വപ്നം കണ്ടു. എന്താ എന്താ ആ മിണ്ടുന്നില്ല. എന്താടാ കോഴിക്കോട്ടൻ കേറിപ്പെട്ട ചോദിക്കണ കേക്കണില്ലേ. ഇതെന്താ പറ്റിയത്? അതെ, ഇന്നാള് രാധാകൃഷ്ണൻ പോസ്റ്റേ വീണ് മരിച്ചില്ലേ, അതി പിന്നെ ഇവന്റെ ഒരു പ്രകൃതം ഇങ്ങനെയാണ്. അതിനെന്തിനാ ഇവൻ ഇങ്ങനെ ആരോടും മിണ്ടാതെ പറയാതിരിക്കണേ. ഈ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ പയ്യൻ ആദ്യമായിട്ട് ജോയിൻ ചെയ്യാൻ വന്ന ദിവസമല്ല ഞങ്ങളുടെ കൂടെ ജോലിക്ക് വന്നത്. ഞാൻ പോസ്റ്റേ കയറാന്ന് പറഞ്ഞപ്പോ കനകൻ പറഞ്ഞു നീ കയറണ്ട, അവൻ കയറി പഠിക്കട്ടെ എന്ന്. കനകൻ നിർബന്ധിച്ചോട്ടാണ് അവൻ കയറിയത്. അറിയാൻ പാടില്ലാതെ എവിടെയോ കയറി പിടിച്ച് അവൻ തല്ലി നിലത്ത് വീണു. റോട്ടില് തല അടിച്ച് ചോര വരണാണ്ടപ്പോ ഞാൻ വെള്ളം എടുക്കാൻ വേണ്ടി ഓടി. ഞാൻ വെള്ളവും കൊണ്ട് വരുമ്പോ ഇവൻ കനകന്റെ മടിയിൽ കിടന്ന് അവൻ എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ട്. എന്താണെന്ന് കനകന് മനസ്സിലായില്ല. കനകന്റെ മടിയിൽ കിടന്ന് അവൻ മരിച്ചത്. അതേ പിന്നെ ഇവൻ ഇങ്ങനെ തന്നെയാണ്. വെറുതെ അല്ല, അവൻ പറഞ്ഞിട്ടല്ലേ അവൻ പോസ്റ്റിൽ കയറിയത്. അവന്റെ കുറ്റബോധമാണ് അവനിപ്പോ ഇങ്ങനെ കോരിയത്. കനക, അതാ ചെറുക്കന്റെ സമയം, അങ്ങനെ കണ്ടാ മതി. ഓ, എന്ത് സമയം? സമയത്തിനൊക്കെ ഒരു കണികയുടെ വലിപ്പേ ഉള്ളൂ. അവിടെ നേരത്തെ എന്നോ വൈകിട്ടെന്നോ ഒക്കെ ഉള്ള പദങ്ങൾക്കൊന്നും ഒരു പ്രസക്തിയും ഇല്ല. മനസ്സിലായില്ല. നമ്മുടെ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് അനന്തമാണ്. അനന്തമായിട്ടുള്ളതാണ് പ്രപഞ്ചം. അവിടെ ഒരു മാത്രം വന്നു പോകുന്ന അതിഥികളാണ് നമ്മളെല്ലാവരും. അതുകൊണ്ട് കാശടക്കാത്തവരുടെ ഫീസ് വരണ്ടെന്നാണ് ഇവൻ പറയുന്ന കാലത്തോട്ട്. അതിന് എവനെന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ചുമ്മാ അമ്മേ, ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ എന്നെ പറ്റിക്കാറുണ്ട്. ഇവൻ ഇതേപോലെ പണ്ട് നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. അന്ന് ഞാൻ എന്താണ്, ഞാൻ ഞാൻ പറഞ്ഞാൽ എന്താണ്? ഞാൻ എന്ന് പറഞ്ഞാൽ ഞാനല്ല, ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഹം 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 ബ്രഹ്മാസ്മി. ഞാൻ എന്ന് പറയുന്ന സംഗതി മിഥ്യയാണ്. അതാണ് ബ്രഹ്മം, അതാണ് ബ്രഹ്മം. അതുകൊണ്ട് ഞാൻ എന്ന് പറയാൻ പാടില്ല. അതന്നെ പിന്നെ ഞാൻ പറയാതിരിക്കും. എന്താണ് ഞാൻ? ഞാൻ എന്താണ്? മലയാളമല്ലേ ഇത്? എന്റെ കൈയാണോ, കാലാണോ, കണ്ണാണോ, മൂക്കാണോ, ചെവിയാണോ, വായാണോ, അതോ എന്റെ ഹൃദയമാണോ, കരളാണോ, അതോ ഇതെല്ലാം കൂടെ ചേർന്ന ഒരു പദാർത്ഥാണോ? ആണോ ആണോ? എന്റെ പൊന്നാര കനക, എനിക്കറിയാൻ പാടില്ല. ഞാൻ വേറെ ജാതിയല്ലേ. ഇവന് എന്തോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ട്. ഒരു ചരണി ഞാൻ വെച്ചേട്ടി കൊടുത്താലും ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. ആ, ഇപ്പൊ അവന് ചായയാണ് ഇഷ്ടം. നീ പോയി ചായ എടുത്തോണ്ട് വാ. ഇഷ്ടം ഇഷ്ടം അനിഷ്ടങ്ങളുടെ ഒരു കലവറയാണ്. എന്ത് ഇഷ്ടം? ഇഷ്ടം അനിഷ്ടം, ഇഷ്ടം എന്ന് പറയണന്നെ അനിഷ്ടം. അനിഷ്ടങ്ങള് പിന്നെ ഇഷ്ടം എന്ന് പറയും. ഇഷ്ടം എന്ന് പറയുന്നത് തന്നെ അനിഷ്ടങ്ങളുടെ ഒരു വലിയ കലവറയാണ് അല്ലേ? അപ്പൊ അങ്ങനെയുള്ള ഇഷ്ടങ്ങളെ ത്യജിക്കുന്ന ആളാണ് സത്യത്തില് ത്യാഗി. ത്യാഗിക്ക് മാത്രമാണ് മോക്ഷം. മോക്ഷം ത്യാഗിക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. അവന് മാത്രമേ കിട്ടൂ. എന്നാ അവന് കുറച്ച് ഇഷ്ടമല്ലാത്ത സാധനം കൊണ്ടേ കൊടുക്ക്. കുറച്ച് പാവയ്ക്കാ ജ്യൂസ് കൊടുക്കടി, അതാകുമ്പോ കയ്പാണല്ലോ. കയ്പും ക്ഷണികമാണ്. കയ്പ് ക്ഷണികല്ലേ? ക്ഷണികമാണ് കയ്പും. അത് ജീവൻ പോലെ ക്ഷണികമാണ്. പിന്നെ കയ്പ് മധുരമായിട്ട് മാറും. ആ, അതിനൊരു നെല്ലിക്ക് നിന്നിട്ടേ ഉള്ളാസ് പച്ചവെള്ളം കൂടി കുടിക്കേണ്ടി വരും. രുചിഭേദങ്ങളെ ആസ്വദിക്കാനുള്ള മനുഷ്യന്റെ ആർത്തി ഉണ്ടല്ലോ, അത്യാർത്തി ത്വര. അത് ശരിക്കും ആത്മാവിനെ ഭയങ്കരമായിട്ട് നൊമ്പരപ്പെടുത്തും. എന്തൊരു കഷ്ടമെന്ന് പറ നമ്മ എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞ ആ വാക്കിൽ ഇത്തിരി ആത്മീയതയും കൂടി ചേർത്ത് തിരിച്ചു പറയും. ആത്മീയത കണ്ട കണ്ട, ആത്മീയതയും ലൗകികതയും രണ്ടല്ലോ, അത് രണ്ടും ഒന്നല്ലേ? ഒന്നായിട്ടുള്ള ഈ ഒരു സംഗതിയെ വേർപെടുത്താൻ വേണ്ടി നോക്കുന്നത്, അടർത്തി മാറ്റാൻ വേണ്ടി നോക്കുന്നത് മണ്ടത്തരമാണ്. അതാണ് മൂഢത, മൂഢത, മൂഢത. ഒരു പ്രശ്നമില്ല. ഫാസിലെ സത്യം പറഞ്ഞോ, ഇവൻ എവിടുന്നാണ് കള്ളു മേടിച്ചു കൊടുത്തത്? അയ്യോ, ഇത് കള്ളു കുടിച്ചിട്ടൊന്നുമല്ല. കള്ളും കഞ്ചാവും കുടിച്ച് ഇവന്റെ വർത്താനം എനിക്കറിയാൻ പാടില്ലല്ലേ. ഇത് കള്ളുമല്ല, കഞ്ചാവും അല്ല. പിന്നെന്താ?
ഇത് നല്ല മുഴുവട്ടാന്നാ തോന്നണ. ഇത് മുഴുവട്ടൊന്നും അല്ല, ഇത് അവന്റെ ദേഹത്ത് എന്തോന്ന ബാധ കൂടിയതാ. കണ്ട ആ മംഗളത്ത് മാധവൻ ദിവസേനെ വിളിച്ചൊരു മന്ത്രവാദം കഴിപ്പിക്ക നമുക്ക്. ഗീത എവിടെ അമ്മേ? ഭഗവത്ഗീത എവിടെ അമ്മേ? വേദഗ്രന്ഥങ്ങളൊന്നും അലമാരയിൽ വെച്ചിട്ട് പൂട്ടാനുള്ളതല്ല, അതൊക്കെ ഇടയ്ക്ക് ഇടയ്ക്ക് എടുത്തിട്ട് പാരായണം ചെയ്യണം. അയ്യോ എടാ, നീ അല്ലേ പറഞ്ഞ അലമാരി വെക്കാനെ? ഒന്നുമല്ലെന്നേ, നിങ്ങൾ അമ്മാവനെ വിളിച്ചിട്ടേ വല്ല ഹോസ്പിറ്റലിലും കൊണ്ടുപോകാൻ നോക്ക്. ഈ അവീന്ദാർക്ക് ഇങ്ങനെ വല്ല കുഴപ്പമുണ്ടായോ അമ്മച്ചി? അയ്യോ ഒരു കുഴപ്പവും ഇല്ലായിരുന്നു, എന്റെ വീട്ടിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം. അന്ന് അമ്മാവനെ വിളിക്ക, ഞാൻ കണ്ട ഞാൻ പറഞ്ഞുകൂടാ, എന്തെങ്കിലും ആവശ്യം ഉണ്ട് എന്നെ വിളിച്ചോട്ടാ. ഇതെന്തോ ഒരു അസുഖം തുടക്കണം. നീ പോയിക്കേ. അമ്മേ, ഈ മാമി ഈ താടിയും വളർത്തി മുണ്ടൊക്കെ ഇട്ട് സന്യാസി പോയി നിക്കാൻ നല്ല രസമായിരിക്കും. ആത്മാവിനെ പൊതിയുന്ന മാംസമാണ് ശരീരം. ആ ശരീരത്തിൽ നിന്ന് ആത്മാവ് വിട്ടൊഴിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ ഈ ദേഹം ഭസ്മമായി തീരേണ്ടതാണ്. അങ്ങനെയുള്ള ദേഹത്ത് ഈ അലങ്കാര പണികളൊക്കെ ചെയ്തിട്ട് ശോഭിക്കുന്നുണ്ടോ? മൂഢന്മാരാണ്. മൂഢനെ മോക്ഷല്ല, മോക്ഷല്ല. Sorry.